ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ഇടിച്ചക്കം ഉണ്ട്. പൊടിത്തൂവൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഇടിച്ചക്കയുടെ പകുതി ഇതേമാതിരി നുറുക്കി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താണിത്. ഒരു രണ്ട് വിസിൽ വരണം, എന്നാലേ അത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം ഒരു അഞ്ച് സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം, ഒരു പച്ചമുളക് വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയുടെ, അതായത് വെള്ളരിയുടെ ഒരു ഒരു സ്പൂണ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉഴുന്നുംപരിപ്പ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഒരു സ്പൂണ്, പിന്നെ വറ്റൽമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ അരിപ്പ് അരി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഈ അരി വറുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കറവാകാനായി ഒരു ബ്രൗൺ കളറായി ഇങ്ങനെ കടകടാന്ന് പൊട്ടിക്കും. അപ്പൊ അത് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഇത് ബ്രൗൺ കളറായി. ഇനി നമുക്കിത് വാങ്ങാം. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇടിച്ചക്ക നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒന്നുകിൽ അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടത് ഇതുമാതിരി ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ ഇത് അരി വറുത്തിട്ട് പൊടിച്ചെടുത്താണ് മിക്സിയുടെ ജാറില്. പിന്നെ നമ്മൾ ഈ ഇടിച്ചക്ക ഇതേമാതിരി കൈ കൊണ്ട് കുറച്ചെടുത്താണ്, അല്ലെങ്കിൽ ഇത് കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ അമ്മിയിലിട്ടിട്ട് ചതച്ചെടുക്കാണ് ചെയ്യുക. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചീഞ്ചട്ടി അടുപ്പത്തിച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി വേണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ ചെറിയ ഉള്ളി പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. സവാള ഒക്കെ വഴന്നു കഴിഞ്ഞു, സവാള അല്ല ചെറിയ ഉള്ളി വഴന്നു കഴിഞ്ഞു, ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഈ പൊട്ടി വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. സിങ്ങിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് അടച്ച് വെച്ചാൽ മതി, ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി. അടപ്പ് തുറന്ന് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരി പൊടിച്ചതില്ലേ, അരി പൊടിച്ചത് അതും ഇതിൻ്റെ മേലെ നമുക്ക് അതിനെ കടക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കളക്കണം. അപ്പം നമ്മുടെ
നമ്മുടെ പൊട്ടുകൾ റെഡിയായി. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ എരിച്ചക്ക പൊട്ടുകൾ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.